ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയതും പഴയതുമായ എല്ലാ വ്യൂവേഴ്സും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നും നമ്മളൊരു ചെറിയ വ്ളോഗാണ് ഇടുന്നത്. കഴിഞ്ഞ ദിവസം നെറ്റ് പ്രോബ്ലം കൊണ്ട് ഇടാൻ പറ്റിയില്ല. ഇന്ന് നമുക്ക് നമ്മുടെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. നമുക്ക് ചെറിയ വ്ളോഗാണെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കണ്ടതിന് ശേഷം കമൻറ്റിൽ അറിയിക്കണം. എന്നത്തെ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും എനിക്ക് ആവശ്യമാണ്. നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിൽ നമുക്കൊരു വലിയ ഫാമിലി ആക്കണ്ടേ. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവൽ നനച്ചതാ. ഇത് നല്ല ചെമ്പാവരിയുടെ അവല, നല്ല ബ്രൗൺ കളറല്ലേ. അത് നമ്മൾ ചെയ്തത്, നാം എല്ലാവർക്കും അറിയാം അവൽ നനയ്ക്കുന്നത്. നമ്മൾ ചെയ്തത് തേങ്ങ തിരുമിയിട്ട് പിന്നെ ശർക്കരയും ഇതൊക്കെ ഇട്ടിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നന്നായി ഒന്ന് കൈ കൊണ്ടൊക്കെ നന്നായി ഞെവിടി നമ്മൾ മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. അപ്പോഴത്തേനും അതങ്ങ് സോഫ്റ്റാവും. ചിലർ തേങ്ങ വെള്ളം ഒഴിച്ചും അത് ഇച്ചിരി ഒന്ന് സോഫ്റ്റാക്കും. ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഒരു തുള്ളി വെള്ളമാണ് തളിച്ചത്. അങ്ങനെ ഇപ്പം നമ്മുടെ അവൽ നനച്ചത് റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കാടമുട്ട കുഴുങ്ങാനിട്ട്, ഇത് ഇത്രയും ഒരാൾക്കൊരു 3 എണ്ണം വെച്ചാലും എടുക്കും. ചെറിയതല്ലേ കാടമുട്ട, മുട്ട ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണം മറ്റേ നമ്മുടെ മുട്ടയേക്കായി ഗുണം ഇതിനുണ്ടെന്നാണ് പറയണത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കും. ഈ ശ്വാസം മുട്ടലിനൊക്കെ നല്ലതാണെന്ന അറിവ്. രാവിലത്തേക്ക് ഇത്രയൊക്കെ ഇങ്ങനെ ചെയ്തപ്പോഴത്തേന് ഈ മോനെണീറ്റ് വന്ന്, പിന്നെ അവനെ എടുത്തോണ്ട് ഞാൻ ഇച്ചിരി സിറ്റൗട്ടിലോട്ട് വന്നതാ. പ്രൈസ മോൻ വന്നേരം അതിൻ്റെ ഇടയ്ക്ക് കയറി. നമ്മുടെ പേരമരമാ, ഇഷ്ടം പോലെ പേരക്കയുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുമുണ്ട്. വെള്ള പക്ഷേ അങ്ങനെ കേടെന്ന് വെച്ചാൽ അതിൽ നിന്ന് പഴുത്താലും പുഴുവില്ല. പക്ഷേ ചുമപ്പ് അതിൽ നിന്ന് പഴുക്കുവാണെങ്കിൽ പുഴുണ്ട് അതിൻ്റെ അകത്ത്. വെള്ള താണ്ട നല്ല ഒരെണ്ണം എന്തോ കൊത്തിയതാണെന്നോ എന്തോ കിളി ആണെന്നോ വവ്വാലാണെന്നോ എന്തോ എന്നറിയത്തില്ല, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ കിലോ 60 രൂപയും ചിലപ്പോൾ 40-50 അങ്ങനെയൊക്കെ ഉള്ളയാണ്. ഇടയ്ക്ക് പോൾമോം വന്ന് പറിച്ച് തിന്നും. നമുക്കിവിടെ ഇപ്പോൾ വന്നോണ്ടേ സമയമൊന്നും കിട്ടാറില്ല. ഇടയ്ക്ക് അവൻ ഉച്ചയാകുമ്പോൾ ഞങ്ങളൊന്ന് കയറുമ്പോൾ ഇവനും പ്രൈസമ്മൻ്റെയും കൂടെ പരിപാടി ഇതാ, പേരയ്ക്ക വന്ന് പറിക്ക്. മണ്ടയിലൊന്നും കയറത്തില്ല, താഴെ നിന്ന് പറിക്കത്തക്ക വിധത്തിലുള്ളതുണ്ട് ഇഷ്ടം പോലെ. സ്വർഗം കാത്തിയ അത്ഭുതമേ മരപുരിശന്മേ എൻ്റെ പേർ പൊരിഞ്ഞത നിത്യസ്നേഹമേ എന്തു നൽകും പകരാമായി തുല്യമായി ഒന്നുമില്ല നാദൻ എന്തു നൽകും പകരാമായി തുല്യമായി ഒന്നുമില്ല. അടങ്ങി നിൽക്കടാ. നന്ദിയോടെ അന്ത്യത്തോള് പാടിടും ഞാൻ ജീവാ ഇത്രത്തോൾ. ഡിങ്കിടി ഡിങ്കാ ഡിങ്കാടാ, ഡിങ്കിടി ഡിങ്കാ ഡിങ്കാടാ, ഡിങ്കിടി മോനെ ശിങ്കാരി, ശിങ്കാരി കുട്ടോ ശിങ്കാട. ചിച്ചേ വലിയ മോനെ കുളിക്കാൻ എണ്ണ തേപ്പിക്കുക,
കിടന്നൊന്നും തരത്തില്ല. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചെയറയിലോട്ട് ഇരുത്തിയ ചെയ്യിപ്പിക്കുന്നത്. അവൻ നിന്ന് പാട്ട് പാടുമ്പോൾ അവൻ ഭയങ്കര കുലുക്കമാണ്. ഞങ്ങളുടെ വീട് വയലും കരയാണ്, വയൽക്കര. ഇപ്പോൾ ഈ പോൾമോങ്ങി പോകുന്നത് ഞങ്ങളുടെ താഴെ തൊടി എന്ന് പറയും, അവിടുത്തെ റബ്ബറാണ്. ഈ വയലൊക്കെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നെല്ല് നെൽകൃഷിയായിരുന്നു. അത് പിന്നെ ഒരാൾ ഓരോ വ്യക്തികൾ നെല്ല് പിന്നെ വാഴക്കൃഷിയാക്കി നെല്ല് മാറ്റിയിട്ട് പിന്നെ അത് വാഴ ഏത്തക്ക കൊല കൃഷിയാക്കി ചീനി കൃഷിയാക്കി അതുകൊണ്ടൊക്കെ ആ നെൽകൃഷി അങ്ങ് ക്രമേണ നിന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വരമ്പൊക്കെ പണ്ട് ഇതിലേക്കൂടെ ആയിരുന്ന ആൾക്കാരെല്ലാം ഞങ്ങളുടെ ഇവിടെ ഇത്തിരി മാറി അങ്ങോട്ട് ഈ മേശിക്കോണം എന്ന് പറയാം, അവിടെ എല്ലാവരും ഈ ഞങ്ങളുടെ അഞ്ചലിലൊക്കെ പോയിട്ട് നടന്നു പോകുന്നത് ഈ വയലേക്കൂടെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വരമ്പെല്ലാം അങ്ങ് എല്ലാവരും വെട്ടിയെടുത്ത് വരമ്പിൻ്റെ വീതി കുറഞ്ഞ് മനുഷ്യർക്ക് ഇപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒത്തിരി ചുരുക്കമായിട്ട് ഇപ്പോൾ ഇതിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകത്തുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ എന്ത് രസമായിരുന്നെന്ന് അറിയാമോ, ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പം ഇന്ന് അപ്പുറം ഇപ്പുറം എല്ലാം നെല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ അങ്ങോട്ട് ഒരു ഇത്തിരി അങ്ങോട്ട് കിളിർത്ത് വന്ന് അങ്ങ് ഇങ്ങനെ തരമാല പോലെ ആ നെല്ല് കിടന്ന് അടിക്കും. എന്നിട്ട് ഈ നെല്ല് അങ്ങോട്ട് കിളിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ കതിർ ഞങ്ങൾ പറിച്ച് തിന്നുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, കാരണം ഈ നെല്ല് വരുന്ന കതിർ. ഈ കൊയ്ത്തൊക്കെ സമയത്തൊക്കെ ഞങ്ങളുടെ വയലം കരയ്ക്ക് ഞങ്ങളുടെ വീടായതുകൊണ്ട് ഈ ആൾക്കാർ അവർക്ക് ആഹാരമൊക്കെ കൊണ്ട് അതിൻ്റെ ഉടയർ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു വെള്ളത്തിനും അച്ചാറിനൊക്കെ വരുന്നത്. ഇവർ ഞാറ് നടുന്ന സമയത്ത് ഇവരുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. നല്ല ട്യൂണാണ്, ഇവർക്ക് നല്ല ട്യൂണിൽ പാട്ട് പാടുമായിരുന്നു. ഈ പൂട്ടം ഞങ്ങൾ പറയും കണ്ടം പൂട്ടുന്നെന്ന്, കാളയെ വെച്ചൊക്കെ കലപ്പ വെച്ച് അതൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓർമ്മകൾ മാത്രം. പോൾമോനൊന്നും നെല്ല് എന്തുവാ ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ എല്ലാം ഞാൻ ഈ താഴെ ഈ പോൾമോൻ പോകുന്നിടം മൊത്തം റബ്ബറാക്കി. ഇപ്പോൾ എന്താ പോകാൻ കാര്യം, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. വണ്ടികളൊക്കെ ആണെങ്കിലും അവർ പോലീസെ തടഞ്ഞു നിർത്തി, എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർ 5000 രൂപ പിഴവും അടയ്ക്കും. പോലീസുകാരന്മാർ ചിലരെപ്പോൾ അടിക്കുമെന്നാണ് പറയുന്നത്. നടന്നു പോകുന്നവർക്ക് കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പോൾമോൻ ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് ചാടുമെന്നൊക്കെ ചാടാൻ പറ്റുമെന്ന് തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഈ കണ്ട എടുത്തെ. പക്ഷെ അവനതൊരു ഇഷ്ടമായിട്ട് തോന്നി. മഴ ആയതുകൊണ്ട് അവിടെ എല്ലാം കൊച്ചുതോട്ടിലും വെള്ളമുണ്ട്, അവനതൊക്കെ കാണാൻ ഒരു നല്ലൊരു ത്രില്ല്. ഇവിടെ ഞങ്ങളുടെ ഈ നമ്മുടെ വസ്തുവിൻ്റെ തൊട്ട് താഴെ ഒരു തോടായിരുന്നു, കുഞ്ഞു തോട്. പണ്ട് ഞങ്ങൾ അതിൽ നിന്നൊക്കെ മീനെ പിടിക്കുമായിരുന്നു. ഇപ്പം മഴ പെയ്തപ്പം വെള്ളമുണ്ട് അതിൻ്റെ അകത്ത്. ഇവന്മാരുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റതാ. രണ്ടുകൂടെ വഴക്ക് ഉടക്കമൊക്കെയാ. ഇവൻ ഇച്ചിരി ഇടങ്കേളിൽ നിൽക്കുക. ഇവൻ കഥകൾ പിടിക്കാൻ വരുമ്പോൾ മറ്റവനും കഥകൾ പിടിക്കണം, മറ്റവൻ കഥകൾ പിടിക്കുമ്പം അവന് കഥകൾ പിടിക്കണം. പോൾമോൻ 5 കഴിഞ്ഞ് 7 ആയിരുന്നു. അതുപോലെ നമ്മുടെ ജേക്ക്മോൻ ഇവിടെ കഥക് തുറന്ന് വെളിയിലിറങ്ങാനുള്ള പരിപാടിയാണ്. അതിൽ കിടന്ന് ഞാനും അവൻ ഇനി ഇവന്മാരെ ഉച്ചയ്ക്ക് വല്ലതും കൊടുക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഴിക്കത്തില്ല അവന്മാർ, ഭയങ്കര നിർബന്ധമാണ്. ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ.
ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.